ഞാൻ ഈ പറയുന്നതിന് അർത്ഥം ഇല്ല. പക്ഷേ ആ ഖുർആനിന്റെ ആശയം, ആ ഖുർആനിന്റെ ആശയമാണ് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളുടെയും കിതാബുകളിൽ വിവരിച്ചിട്ടുള്ളത്. ഏത് ഫിഖ്ഹിന്റെ ഗ്രന്ഥമെടുത്താലും, ഏത് അഖീദയുടെ ഗ്രന്ഥമെടുത്താലും, ഏത് തസൗഫിന്റെ ഗ്രന്ഥമെടുത്താലും, അതിന്റെ എല്ലാം അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷക്കണക്കായ ഹദീസുകളുടെ കിതാബെടുത്താൽ അതിന്റെ അടിസ്ഥാനവും ഖുർആനാണ്. എല്ലാറ്റിന്റെയും അടിസ്ഥാനം ഖുർആനാണ്. ആ ഖുർആനിന്റെ തഫ്സീർ ഓതാനും ഖുർആനിന്റെ ചെറിയ സാരാംശങ്ങൾ മനസ്സിലാക്കാനും ഖുർആനിന്റെ വിവരണങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഗ്രഹിക്കാനും മഹാന്മാരായ ഇമാമിങ്ങൾ അതനുസരിച്ച് രേഖപ്പെടുത്തിയ നിയമങ്ങൾ പഠിക്കാനും എല്ലാം ഭാഗ്യം ലഭിക്കുമ്പോഴാണ് മക്കളെ നിങ്ങളുടെ ഈ സന്തോഷം പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഫലവത്താകുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളോട് വലിയ സന്തോഷമുള്ള ദിവസമാണ് കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ദിവസം. അല്ലാ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്കങ്ങനെ എൻ്റെ ഒരു മകൻ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരവസരം കാണാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ വലുതായാലും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹുവിന്റെ സഹായം നൽകട്ടെ. ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രായമുള്ള സമയത്തും സാധിക്കുക ചെയ്യും, സാധിക്കില്ല എന്നുള്ളത് ഒരു ധാരണ പെശകാണ്. പക്ഷേ എല്ലാവർക്കും കഴിയില്ല. ചെറുപ്പത്തിലാണ് അതിനേറ്റവും സൗകര്യം. വേറെ ചിന്തകളും വേറെ ആശയങ്ങളൊന്നും ഖൽബിലില്ലാതെ ഖൽബ് ഫാരിഖായി നിൽക്കുമ്പോൾ കുട്ടിക്കാലത്താണ് ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഏറ്റവും സൗകര്യം. ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കൾ അൽഹംദുലില്ലാഹ്, അത് വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം പൂർത്തീകരിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ആ കുട്ടികളെ ആലിമീങ്ങളാക്കി എടുക്കണം. നല്ല കിതാബ് അറിയുന്ന ആലിമീങ്ങൾ വേണം. ഇൽമുള്ള പണ്ഡിതന്മാർ ഇല്ലാതെയായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്തെല്ലാമോ നാശങ്ങളും സംഭവിക്കുകയാണ്. ഇന്നിപ്പോ ഞാന് ഭൂമിയിലിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു മൊയ്ലാര് മെമ്പർമ കേറിയിട്ട് മെമ്പർ വന്ന് പള്ളിയിലുള്ളവരോട് പറയാം, കുറച്ച് മുന്നോട്ട് കയറിയിരുന്നോട് കുത്തുബോധി കയറിയിട്ട്, അതുപോലെ കുത്തുബന്റെ ഇടക്ക് നിങ്ങളെന്താ ശ്രദ്ധിക്കാത്തത് എന്ന് ചോദിക്കാം. അപ്പൊ അദ്ദേഹം ഇങ്ങനൊന്നും പറയരുത് എന്ന് പറയുമ്പോ മൂപ്പര് പറയുന്ന പോലും അതിനൊന്നും യാതൊരു കുഴപ്പമില്ല, നീ എനിക്ക് കിതാബ് ഞാൻ കിതാബ് ഓതി പഠിച്ചാളാണ്, അതിന് യാതൊരു കുഴപ്പമില്ല. എന്റെ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ചെറുപ്പത്തില് ഒരു മുസ്ലിയാര് എന്നെ വിവരമൊക്കെയുള്ള ആളാണ്. ഒരു ദിവസം ഒരു പള്ളിയിലെ മെമ്പർ വന്ന് കുത്തുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ പള്ളിന്റെ മേലുണ്ട ഒരു ദ്വാരം, കുട്ടികളാരോ അതിലിങ്ങനെ തലയിട്ട്, അവ മുസ്ലിയാര് പോടാന്ന് പറഞ്ഞു മെമ്പർ മൂലം കുത്തുബ ഓതിക്കൊണ്ടിരിക്കുന്നു. വിവരം ഉണ്ടായാ പോരാ, വിവരത്തിൽ കുറച്ചൊരു ബോധവും കൂടി വേണോ? അതിപ്പോ എന്താണ് ഇടക്ക് പോടാന്ന് പറഞ്ഞുകൊണ്ട് കുത്തുബ വാത്തിലാവോ എന്ന് മസ്ഗ് നോക്കാൻ പാടില്ല. എന്നാ പിന്നെ ആ മൊയ്ലാരോട് നമ്മള് ചോദിക്കുക, ഈ നീളക്കുപ്പായ ഒന്നും ഇടാതെ, ഒറ്റ കുപ്പായം ഇടാതെ, തലമറക്കാതെ, പിന്നെയോ ഒന്നും മറിച്ചിട്ടില്ല, വെറും മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മാത്രം മറിച്ച്, എന്നിട്ട് മിമ്പർ വന്ന് കുത്തുബോധി കുത്തുബാത്തിലാവോ? മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മാത്രമേ മറിച്ചിട്ടുള്ളൂ. അയാള് കയറി മിമ്പർ വന്ന് കുത്തുബോധി കുത്തുബാത്തിലാവോ? വാത്തിലാവൂല. എന്നാ പിന്നെ അങ്ങനെ ഒന്ന് പള്ളിയിൽ നിന്ന് പാസ്സാക്കട്ടെ. എങ്ങനെ ഈ ഖതീബ് ഇങ്ങനെ
നെഞ്ഞും നെഞ്ഞിനോട് അനുബന്ധിച്ചുള്ള എല്ലാം ഇങ്ങനെ പുറത്ത് കാണിച്ചു സുബ്ഹാനല്ലാഹ് പറഞ്ഞാ മതിയോ? അപ്പൊ ഓരോന്നിനും ഓരോ അതബുകൾ മിമ്പറിൽ വെച്ച് ആ മിമ്പറിനോട് അനുയോജ്യമായ സംഗതികൾ അല്ലാതെ, അതുപോലെ ഖുതുബ ഓതുമ്പോൾ ഖുതുബയോട് അനുയോജ്യമായ സംഗതികൾ അല്ലാതെ മറ്റ് സംസാരങ്ങൾ നടത്തി അതിന്റെ ആ ബഹുമാനം കുറച്ചു കളയാൻ പാടില്ല. അത് വലിയ അപകടത്തിലേക്ക് ചെന്ന് എത്തിച്ചെന്ന്. അപ്പോൾ അത് പാടില്ലെന്ന് തന്നെയാണ് പറയേണ്ടത്. പാടുണ്ട് എന്നല്ല പറയുന്നല്ല പറയുന്നത്, ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. രണ്ടു ദിവസം മുമ്പ് ഒരു ക്ലിപ്പ് കേട്ടി.